ടൂൾ കിറ്റ് തയ്യാറാക്കി അത് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ 21 വയസ്സുകാരിയായ നിഷാരവിയെയും മലയാളിയായ നികിതയെയും മുംബൈക്കാരനായ ശന്തനുവിനെയും രാജ്യദ്രോഹികളാക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ സ്വന്തം കപിൽ മിശ്ര എന്ന തനി വർഗീയവാദി രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹിന്ദു എക്കോസിസ്റ്റം എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ പ്രചരിപ്പിക്കുന്ന ടൂൾ കിറ്റുകളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ട് മൗനം പാലിക്കുന്നതാണോ? എന്തായാലും കപിൽ മിശ്രയുടെ ഹിന്ദു എക്കോസിസ്റ്റവും ആ ഹിന്ദു എക്കോസിസ്റ്റത്തിൻ്റെ വാട്സാപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴി വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ടൂൾ കിറ്റുകളും ഇപ്പോൾ രാജ്യത്ത് പ്രധാന ചർച്ചാ വിഷയമായി മാറുകയാണ്. ദിശയ്ക്കും നികിതയ്ക്കും ശന്തനുവിനെതിരെ കേസെടുക്കുന്ന ഡൽഹി പോലീസും മോദി പോലീസുകാരും ഈ തനി വർഗീയവാദിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം. കപിൽ മിശ്ര ഡൽഹിയിൽ നടന്ന സകലമാന വർഗീയ ആക്രമണങ്ങൾക്ക് പിന്നിലെയും പ്രേരക ശക്തി, എല്ലാത്തിലും ഭരണകൂടത്തിൻ്റെ പിന്തുണയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരാൾ, ബി ജെ പി കാരനെന്ന ഒരൊറ്റ ലേബൽ മാത്രം കൊണ്ട് ഇപ്പോഴും കേമനായി നിൽക്കുന്ന ആ വർഗീയവാദി ഹിന്ദു എക്കോസിസ്റ്റം എന്നുള്ള പേരിൽ 2020 നവംബർ മാസത്തിൽ ആരംഭിച്ച ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ടെലിഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ആളുകളെ ചേർത്തുകൊണ്ട് വിപുലമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ ഗ്രൂപ്പിലേക്ക് ഇടയ്ക്കിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് PDF ഫോർമാറ്റിലും വേർഡ് ഫോർമാറ്റിലുമൊക്കെ ടൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. ആ ടൂൾ കിറ്റുകൾ ഉപയോഗിച്ച് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വ്യാപകമായ പ്രചരണം നടക്കുന്നു. രസകരമായിട്ടുള്ള കാര്യം, ഈ ഗ്രൂപ്പിൽ, ഈ ഹിന്ദു എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് നൽകുന്ന ഒരു ഫോമുണ്ട്. അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതു തരം വർഗീയതയോടെയാണ് ഇഷ്ടമെന്ന്. അതായത് ഗോരക്ഷ, ഗോപരിപാലനം, ലവ് ജിഹാദിനെതിരായിട്ടുള്ള പോരാട്ടം, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ഖർവാപ്പസി, ഹലാൽ, ഹിന്ദു ഏകത, സേവ, ഇങ്ങനെ ഏത് മേഖലയിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ടാണ് ആ ഗ്രൂപ്പിന് രൂപം നൽകിയത്. അങ്ങനെ 10-20,000 ആളുകൾ ടെലഗ്രാമിലുള്ള ആ ഗ്രൂപ്പിൽ അംഗമായി അതിൻ്റെ ഭാഗമായി വ്യാപകമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ഈ കപിൽ മിശ്രയുടെ നേതൃത്വത്തിൽ നടന്നു. കപിൽ മിശ്ര തന്നെ നേരിട്ട് ഒരു മാസം പിന്നിട്ടപ്പോൾ, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു മാസം പിന്നിട്ടപ്പോൾ ഡിസംബർ മാസത്തിൽ വീണ്ടും ഒരു വീഡിയോയിൽ കൂടി ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നതിനായി ആളുകളോട് അഭ്യർത്ഥന നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ആളുകൾ ഈ ഹിന്ദു എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടി പല വിധത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത ആ ഗ്രൂപ്പ് വഴി വ്യാപകമായി പ്രചരിക്കപ്പെടുന്ന ടൂൾ കിറ്റുകൾ, ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ഒരു ക്യാമ്പയിൻ ഇവർ തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ക്യാമ്പയിൻ്റെ വിശദാംശങ്ങൾ PDF ഫോർമാറ്റിലോ വേർഡ് ഫോർമാറ്റിലോ നൽകുന്നതിനോടൊപ്പം തന്നെ ചില ലിങ്കുകളും നൽകും. ആ ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു കമൻറ്റ് തന്നെ ട്വിറ്ററിൽ അങ്ങ് രൂപപ്പെടുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെറുതെ എൻ്റർ അടിച്ചു കൊടുത്താൽ മാത്രം മതി, അപ്പോൾ അത് പോസ്റ്റാകും. നമ്മളൊന്നും എഴുതുക പോലും വേണ്ട, ഹാഷ്ടാഗുകൾ ഉൾപ്പെടെ, ടെക്സ്റ്റ് ഉൾപ്പെടെ അവിടെ രൂപപ്പെടുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരേ സ്വഭാവത്തിലുള്ള ക്യാമ്പയിനുകളിലെ ടെക്സ്റ്റുകൾ നമ്മൾ ഈ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ കാണുന്നത്. ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ടെക്സ്റ്റ് പോസ്റ്റാവുക എന്നുള്ള ഒരു ചുമതല മാത്രമേ നമുക്ക് ബാക്കിയാകുന്നുള്ളൂ. ആ തരത്തിൽ വർഗീയ അജണ്ട പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ടൂൾ കിറ്റുകൾ ഉപയോഗിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കപിൽ മിശ്രയ്ക്കെതിരെ കേസെടുക്കാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ ദിഷാരവിക്കെതിരെയും നികിതയ്ക്കെതിരെയും ശന്തനുവിനെതിരെയും ഗ്രേറ്റ തൻബർഗിനെതിരെയും ഒക്കെ കയറ് പൊട്ടിച്ചോടുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, കർഷക സമരത്തിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഏതൊക്കെ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് റിപ്പബ്ലിക് ദിന ട്രാക്ടർ റാലിയുടെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതികൾ, അതിനെങ്ങനെയാണ് ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് പിന്തുണ അർപ്പിക്കാൻ സാധിക്കുന്നത്, എന്താണ് ഈ കർഷക സമരത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം,
കർഷകരെന്തിനുവേണ്ടി സമരം ചെയ്യുന്നു ഭരണകൂടം അവരോട് സ്വീകരിക്കുന്ന നടപടികളുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ആ ടൂൾ കിറ്റിൽ ഉണ്ടായിരുന്നത് ആ ടൂൾ കിറ്റ് വായിച്ചു നോക്കിയിട്ടുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് അതിൽ ദേശദ്രോഹം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ട് എന്ന് പറയാനാകുമോ ഇല്ലേ ഇല്ല പക്ഷേ ഡൽഹിയിലെ ഭരണകൂടം ഡൽഹിയിലെ പോലീസ് പറയുന്നു അത് മുഴുവൻ ദേശദ്രോഹത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് എന്ന് അവർ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ പച്ചയ്ക്ക് വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി വർഗീയ അജണ്ടകൾ പ്രചരിപ്പിക്കുകയാണ് ഒരു മതവിഭാഗത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനുള്ള ആഹ്വാനം നടത്തുകയാണ് സി എ എ സമരത്തിലടക്കം കർശനമായ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഹലാൽ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഖർവാപ്പസി വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അജണ്ടകൾ സെറ്റ് ചെയ്തു കൊടുക്കുകയാണ് ലവ് ജിഹാദിനെതിരെ ഏതു തരത്തിൽ സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇതൊന്നും നമ്മുടെ നിയമം അനുവദിച്ചിട്ടുള്ളതല്ല ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിൽ ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു കേമനായിട്ടുള്ള നേതാവ് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിലുള്ള ടൂൾ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറുപ്പിൻ്റെ ഫാക്ടറി തയ്യാറാക്കി വച്ചിരിക്കുന്നു ആ വെറുപ്പിൻ്റെ ഫാക്ടറിയിലേക്കൊന്ന് കടന്നു കയറാൻ ആ വെറുപ്പിൻ്റെ ഫാക്ടറിയുടെ ഉപജ്ഞാതാവിനെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള ചങ്കൂറ്റമുണ്ടോ ഇവിടുത്തെ ഭരണകൂടത്തിനെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം ശരി നിങ്ങൾ ദിഷാരവിയെയും നികിതയെയും ശന്തനുവിനെയും ഒക്കെ രാജ്യദ്രോഹികളാക്കിക്കൊള്ളൂ അതേസമയത്ത് തന്നെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം പടച്ചുവിടുന്ന വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന ഈ കപിൽ മിശ്ര എന്ന് പറയുന്ന ബി ജെ പിക്കാരനെയും രാജ്യദ്രോഹിയായി മുദ്രകുത്തി കേസെടുത്ത് അകത്തിടാൻ ധൈര്യമുണ്ടോ അങ്ങനെയെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങൾ ടൂൾ കിറ്റുകൾക്കെതിരായിട്ട് ഒക്കെ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഇതങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ അപ്പോൾ കപിൽ മിശ്രയ്ക്ക് ഒരു നിലപാട് ദിശയോടും ശന്തനുവിനോടും നികിതയോടും മറ്റൊരു നിലപാട് അതെങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക എന്തായാലും ഈ കപിൽ മിശ്രയുടെ ഹിന്ദു എക്കോസിസ്റ്റം എന്ന് പറയുന്ന വെറുപ്പിൻ്റെ ഫാക്ടറിയും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ടൂൾ കിറ്റുകളും അവർ പ്രചരിപ്പിച്ചിട്ടുള്ള വർഗീയ അജണ്ടകളുമൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റിക്കൊണ്ട് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ കപിൽ മിശ്രയ്ക്കെതിരെ കേസുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അയാളും അറിയട്ടെ ടൂൾ കിറ്റ് എന്താണ് ടൂൾ കിറ്റ് ഉപയോഗിച്ചാൽ എന്താകും സംഭവിക്കുക എന്ന്